യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലൂടെ കടമെടുത്ത തുകയിൽ യൂണിയൻ നേതാക്കൾ വൻ വെട്ടിപ്പ് നടത്തിയതായി ശാഖാ ഭാരവാഹികൾ ആരോപിച്ചു. ഇതുമൂലം കുണ്ടയം 1222 നമ്പർ ശാഖയിലെ നിരവധി കുടുംബങ്ങൾ ജപ്തി ഭീഷണി നേരിടുകയാണെന്നും സാമ്പത്തിക ദുർവിനിയോഗവും തട്ടിപ്പും നടത്തിയ യൂണിയൻ നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, പത്തനാപുരം SI എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ശാഖാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2010 ഈ യൂണിറ്റുകൾക്ക് വേണ്ടി എടുത്തിരുന്ന ലോണ് ഏകദേശം 103 മൈക്രോ ക്രെഡിറ്റുകൾക്കായിട്ട് ലോൺ കൊടുത്തിട്ടുണ്ട്. 90 ലക്ഷം രൂപ വിതരണം ചെയ്തിട്ടുണ്ട്. ഏകദേശം 7 ലക്ഷം രൂപ ആണ് അനുവദിച്ച് വന്നത്. അതിൽ അന്ന് തന്നെ ഏകദേശം 13 ലക്ഷം രൂപ നടത്തി. ഇന്ന് ഈ ലോൺ എടുക്കാത്ത വീട്ടിലെ അമ്മമാരുടെ പേരും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ പത്തനാപുരം ബ്രാഞ്ചിൽ നിന്ന് ഏകദേശം 59,000, 67,000, 57,000 രൂപ വെച്ചിട്ട് രജിസ്റ്റേർഡ് നോട്ടീസ് വന്നിരിക്കുകയാണ്. 7 ദിവസം നമ്മൾ തിരിച്ചടക്കുന്നതാണ് ജപ്തി നടപടിക്ക് ഉത്തരവ് എന്നാണ് ബാങ്ക് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ യൂണിയന്റെ പ്രസിഡന്റ് സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കിയോ ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി നോക്കുന്നതിലേ മനോഭാവമാണ് അവരുടെ ഭാഗത്തു നിന്നത്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മൈക്രോ ഫിനാൻസ് ഇടപാടിലൂടെ 23 ലക്ഷത്തോളം രൂപയുടെ ദുർവിനിയോഗം നടന്നിട്ടുള്ളതായും അവർ ആരോപിച്ചു. പത്തനാപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ശാഖാ സെക്രട്ടറി ബി ഷാജി, പ്രസിഡന്റ് ബി മുരളീധരൻ, ശാഖാ ഭാരവാഹികളായ ഡി മോഹൻദാസ്, കെ വാമദേവൻ, TS സുനിൽ, രമാ ഷാജി, ഗീത സുഗതൻ, ശോഭാ മോഹൻ, പത്മ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.